അനുഗ്രഹീതമായ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പകലിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോടൊപ്പമായിരിക്കാൻ സ്വർഗമെനിക്കും ചൊരിഞ്ഞ മഹൽ കൃപകളെ ഓർത്ത് രക്ഷകനെ വാഴ്ത്തുന്നു. ലോകം വളരെ ഭീതിജനകമായ സാഹചര്യത്തിൽ കൂടെ നമ്മുടെ സംസ്ഥാനവും രാഷ്ട്രവുമൊക്കെ എന്തു ചെയ്യണമെന്നറിയാതെ കൈകൾ മലർത്തി ചിന്താകുലങ്ങളിലായിരിക്കുമ്പോൾ അപ്പോഴും നമുക്കുറപ്പോടുകൂടെ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, അപ്പോഴും നമുക്കുറപ്പോടുകൂടെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ തക്കവണ്ണം നൽകപ്പെടുന്ന നല്ല സാഹചര്യങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി നമുക്ക് കർത്തൃ സന്നിധാനത്തെങ്കിലായിരിക്കാം. ഇന്ന് പകൽക്കാലം നാം കടന്നു വന്ന സമയം തുടങ്ങി ദൈവത്തിൻ്റെ കൃപകളെ അനുഭവിക്കുകയും പാടി ആരാധിക്കുകയും ദൈവവചനത്തിൻ്റെ ഉറപ്പും ധൈര്യവും പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നല്ലോ. മതിൽ കെട്ടി ഇടിവിൽ നിൽപ്പാൻ ഒരു പുരുഷനുണ്ടെങ്കിൽ തകർച്ചകളെ മാറ്റിയെടുക്കുവാൻ കഴിയുമെന്നുള്ള ദൈവവചനത്തിൻ്റെ ആഴങ്ങളാണ് നാം പ്രാരംഭമായി കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് പകൽക്കാലം ചുരുങ്ങിയ ചില സമയങ്ങൾ കൂടെ നമ്മുടെ മുൻപാകെ ആയിരിക്കുമ്പോൾ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. അതിനാധാരമായി വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3 അതിൻ്റെ 21 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3 അതിൻ്റെ 21 വാക്യം: പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. സാധാരണമായി നാം സംസാരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് തിരുവെഴുത്ത് ഇവിടെ സംസാരിക്കുന്നത്. നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണർന്നില്ലെങ്കിൽ, അവരൊക്കെ പല്ല് തേക്കാനൊക്കെ താമസിച്ചാൽ, ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ തുടങ്ങി നമ്മൾ രാവിലെ തുടങ്ങി നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ പറയുന്ന ഒരു വാക്കുണ്ട്: രാവിലെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, രാവിലെ എന്നെ കോപിപ്പിക്കരുത്. പലപ്പോഴും മാതാപിതാക്കൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു വാക്കാണിത്, എന്നെ കോപിപ്പിക്കരുത്. പക്ഷേ ഇവിടെ ആ മാതാപിതാക്കളുടെ അടുക്കൽ ആ പിതാക്കന്മാരെ വിളിച്ചിട്ട് തിരുവെഴുത്ത് പറയുകയാണ്: പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. സ്തോത്രം. എന്നാൽ അതിൻ്റെ ഉദ്ദേശം ഇവിടെ പറയുന്നത് ഇതാണ്: അവർ അധൈര്യപ്പെട്ടു പോകരുത്, അവർ അധൈര്യപ്പെട്ടു പോകരുത്. എത്ര കരുതലാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പഴയ നിയമവും ന്യായപ്രമാണവും പിതാക്കന്മാരെ കോപിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ, കൃപായുഗത്തിലെ ദൈവവചനം പറയുകയാണ്: മക്കളെ കോപിപ്പിക്കരുത്, അത് അവർ അധൈര്യപ്പെട്ടു പോകരുതെന്നുള്ള കരുതലിൻ്റെ വാക്കുകളാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവർ അധൈര്യപ്പെടരുത്. അധൈര്യപ്പെടരുത് എന്നുള്ള വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ അതിൻ്റെ 4 ഭാഗങ്ങൾ പറയട്ടെ: അധൈര്യപ്പെടരുത്, അധൈര്യപ്പെടുത്തരുത്. അതിന് വിപരീതമായി പറയട്ടെ: ധൈര്യപ്പെട്ടിരിക്കണം, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നവരായിരിക്കണം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. ഞാൻ ധൈര്യപ്പെടുന്നവനാണോ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നവനാണോ? ഞാൻ അധൈര്യപ്പെട്ടു പോകുന്നവനാണോ മറ്റുള്ളവരെ അധൈര്യപ്പെടുത്തുന്നവരാകുന്നവരാണോ? നമ്മുടെ ജീവിതത്തിൽ നാം ധൈര്യമുള്ളവരായിരിക്കണം, അധൈര്യപ്പെട്ടു പോകരുത്. ഈ ധൈര്യപ്പെടുക എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ധൈര്യപ്പെടേണ്ടതായ പ്രധാനമായ 3 സന്ദർഭങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. അവൻ ധൈര്യപ്പെടേണ്ട 3 കാലഘട്ടങ്ങൾ: ഒന്ന്, അവൻ്റെ ജീവിതത്തിലെ കഷ്ടവും പ്രയാസവും വരുമ്പോൾ അവൻ ധൈര്യമുള്ളവനായിരിക്കണം, അവൻ ആടിപ്പോകരുത്. എബ്രായ ലേഖനം 10:35 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു: മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ആ ധൈര്യത്തിൻ്റെ സാഹചര്യം നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ മുകൾ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും: തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ടല്ലോ ആകയാൽ നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ആകയാൽ അവരുടെ സമ്പത്തുകൾ അപഹരിക്കപ്പെടുന്ന, അവരെ പീഡിപ്പിക്കുന്ന, അവരെ ദരിദ്രരാക്കുന്ന, അവരെ തടവിലാക്കുന്ന, അവരുടെ ചുറ്റുപാടുകൾ പ്രതികൂലമാകുന്ന ആ സാഹചര്യങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്: നിങ്ങൾ ധൈര്യപ്പെട്ടിരുന്നു, ആ ധൈര്യം തള്ളിക്കളയരുത്. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും അധികം ധൈര്യമുണ്ടായിരിക്കേണ്ട ഒരനുഭവം: അവൻ്റെ ജീവിതത്തിന് വിരോധമായി തിരകൾ ഉയരുമ്പോൾ, കാറ്റ് പ്രതികൂലമാകുമ്പോൾ, അവൻ തുഴഞ്ഞിട്ട് പടക് നീങ്ങുന്നില്ല എന്ന് തോന്നുമ്പോൾ, അവൻ്റെ കാലടികൾ കൊണ്ട് അവന് കയറുവാൻ കഴിയാത്ത ദുർഘടങ്ങൾ എതിരായി വരുമ്പോൾ, അവൻ്റെ മരുഭൂമിയുടെ ഉഷ്ണം വർദ്ധിക്കുമ്പോൾ, അവൻ്റെ ഏകാന്തതയുടെ വിജനതയുടെ ആഴങ്ങൾ വർദ്ധിക്കുമ്പോൾ, അവൻ ധൈര്യപ്പെട്ടിരിക്കണം, പ്രതികൂലങ്ങളിൽ ധൈര്യപ്പെട്ടിരിക്കണം, അധൈര്യപ്പെട്ടു പോകരുത്. ഒന്നും കൂടെ ഞാൻ പറയട്ടെ: ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിലും പ്രതികൂലങ്ങളിലും അധൈര്യപ്പെട്ടു പോകരുത്. രണ്ടാമതായി നാം ധൈര്യപ്പെടേണ്ട വിഷയം നാം പഠിക്കുമ്പോൾ, വിശുദ്ധ പൗലോസ് എബ്രായ ലേഖനം 4 അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്നുണ്ട്: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. കൃപാസനത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ഒരു ദൈവപൈതൽ ധൈര്യമുള്ളവനായിരിക്കണം, ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ഒരു ധൈര്യമുള്ളവനായിരിക്കണം. എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക്, എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക്, എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കലേക്ക്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ അടുക്കലേക്ക് എന്നുള്ളൊരു ധൈര്യത്തോടുകൂടി കടന്നു ചെല്ലണം ഏത് സാഹചര്യത്തിലും. ഓർത്തു നോക്കണമേ, അർദ്ധരാത്രിയിൽ ആ
ബോവസിന്റെ കൂടാരത്തിനരികിലേക്ക് രൂത്ത് കടന്നുപോയി. എന്തൊരു ധൈര്യമായിരുന്നു! ആ രാത്രി അവൾ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ പിറ്റേന്ന് പകൽ അവളെ പിറ്റേന്ന് പ്രഭാതം ഉദിക്കുമ്പോൾ പട്ടണത്തിൻ്റെ നടുവിൽ ഒരു മുക്കാലിലിയിൽ കെട്ടിയിട്ട് നാട്ടുകാരവളെ തള്ളുന്നതോ കല്ലെറിയുന്നതോ ആയിരിക്കും അവളുടെ ചിത്രം. ആ ഒരൊറ്റ രാത്രി അവളുടെ ചിത്രം ജീവിതത്തെ മാറ്റിക്കളയാവുന്നതാണ്. പക്ഷേ അവൾ ധൈര്യത്തോടുകൂടി കടന്നുപോയി. കൃപാസനത്തോട് അടുക്കുമ്പോൾ ഒരു ദൈവപൈതലിന് ഉറപ്പും ധൈര്യവും ഉണ്ടാകണം. കരുണ ലഭിപ്പാനായി, വിടുതലെടുപ്പാനായി ഒരുവൻ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ അധൈര്യപ്പെട്ടുകൊണ്ട്, സംശയിച്ചുകൊണ്ട്, ഞാൻ രക്ഷപ്പെടുമോ എന്ന് അധൈര്യപ്പെട്ടുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ധൈര്യത്തോടുകൂടെ. ഈ പകൽക്കാലം നിങ്ങൾ ഏത് വിഷയത്തിന് പ്രാർത്ഥിക്കുന്നു, ആരുടെ വിഷയത്തിന് പ്രാർത്ഥിക്കുന്നു, എത്ര സിവിയറായിട്ടുള്ള, എത്ര ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കട്ടെ, പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, ഉറപ്പോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മൂന്നാമതായി, നാം ധൈര്യപ്പെട്ടിരിക്കേണ്ടതായ, നമ്മുടെ ജീവിതത്തിൽ ധൈര്യമുണ്ടായിരിക്കേണ്ടതായ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ, അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരും. യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോഹന്നാൻ്റെ 1:2 അതിൻ്റെ 28 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകണം. ഒരു ദൈവപൈതലിൻ്റെ ധൈര്യം വെളിപ്പെടേണ്ട മൂന്നാമത്തെ സമയം എന്ന് പറയുന്നത് നമ്മുടെ യേശു കർത്താവ് മധ്യാകാശത്തിൽ മടങ്ങി വരുമ്പോഴാകുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ധൈര്യമുണ്ടാകണം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ധൈര്യമുണ്ടാകണം. സമ്പത്തിൻ്റെ ധൈര്യമോ, ആൾബലത്തിൻ്റെ ധൈര്യമോ, സംഘടനയുടെ ധൈര്യമോ, ആമേൻ, ഒന്നും നമ്മളെ താങ്ങായി തണലായി നിൽക്കുകയില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ, അവൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ, അവൻ്റെ രൂപാന്തരത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ, അവൻ്റെ കൃപ വെളിപ്പെടുമ്പോൾ, വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷയുടെ ദിവസത്തിൽ നാം ധൈര്യമുള്ളവരായിരിക്കണം. ആ കാലഘട്ടത്തെ നമുക്ക് രണ്ടായി പഠിപ്പാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് അനന്തരമായി യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അവന് ഒരു ധൈര്യമുണ്ടാകണം. എന്നാൽ വീണ്ടും യോഹന്നൻ അത് അവിടെ അവസാനിപ്പിക്കാതെ ആ ലേഖനത്തിൻ്റെ 4 കടന്നു വരുമ്പോൾ അതിൻ്റെ 17 ഒന്ന് യോഹന്നാൻ 4:17 പറയുകയാണ്, ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകണം. ന്യായവിധി ദിവസത്തിൽ ധൈര്യമുണ്ടാകണം. ഇതിനെ എഹസ്കേൽ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. എഹസ്കേൽ പ്രവചനം 22 അതിൻ്റെ 14 ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? കാര്യം തീർക്കുന്ന ഒരു ദിവസം. ആകയാൽ ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ അവൻ ധൈര്യപ്പെടേണ്ട 3 കാര്യങ്ങളുണ്ട്. 1, അവൻ്റെ കഷ്ടതകളിലും പ്രതികൂലങ്ങളിലും അവൻ ധൈര്യപ്പെടണം. 2, അവൻ പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യത്തോടെ അവൻ ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലണം. 3, നമ്മുടെ കാര്യം തീർക്കുന്ന ഒരു ദിവസം, ന്യായവിധി സിംഹാസനത്തിന് മുൻപാകെ നിൽക്കുന്ന ഒരു ദിവസം, കോടാകോടി വിശുദ്ധ സ്വർഗീയ ദൂതന്മാരുമായി, വിശുദ്ധ ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കുവാൻ മടങ്ങി വരുന്ന ഒരു ദിവസം, ആ കണക്ക് തീർക്കുന്ന ദിവസം, അവൻ്റെ പ്രത്യക്ഷതയുടെ ദിവസം, ആ ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകണം. ആകയാൽ 3 സാഹചര്യങ്ങളിലാണ് ധൈര്യം ഉണ്ടാകേണ്ടത്. ഓർത്തുകൊള്ളണമേ, ഈ ധൈര്യം ഉണ്ടാകണം എന്ന് നാം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് ധൈര്യം ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ അധൈര്യപ്പെടുത്തുവാൻ പിശാജ് പ്രവർത്തിക്കുന്നത്? പ്രിയരെ, ഒരു മനുഷ്യനെ അധൈര്യപ്പെടുത്തണമെന്ന് പിശാജ് പദ്ധതിയിടുമ്പോൾ അതിൻ്റെ പിമ്പിൽ അവന് ചില ഉദ്ദേശങ്ങളുണ്ട്. എന്തിനാണ് ഒരു മനുഷ്യനെ അധൈര്യപ്പെടുത്തുന്നത്? അവനെ അധൈര്യപ്പെടുത്തുന്നതിൻ്റെ പിമ്പിലെ ഉദ്ദേശങ്ങൾ, അവനെ പരിഹസിച്ചോ, അവനെ ആക്ഷേപിച്ചോ, അവനെ കോപിപ്പിച്ചോ, അവനെ ഏതെങ്കിലും വിധത്തിൽ അവനെ അധൈര്യപ്പെടുത്തുക, എന്താണ് അതിൻ്റെ പിമ്പിലെ ഉദ്ദേശം? എസ്രായുടെ പുസ്തകം 4 അതിൻ്റെ 4 വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ ദേശനിവാസികൾ യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന്, ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന്, ഒന്നുകൂടെ ഞാൻ ആ ഭാഗം പറയട്ടെ, ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന്. പ്രിയ ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ ഒരു വലിയ പണി നടക്കുക. പ്രിയ ദൈവവൈതലേ, നിന്റെ കുടുംബത്തിനകത്തൊരു വലിയ പണി നടക്കുക. ദൈവം ആദി പുരാതന കാലത്തിൽ മാസ്റ്റർ പ്ലാൻ വരച്ചു വെച്ച് ദൈവത്തിൻ്റെ നിർണയപ്രകാരം നിന്റെ ജീവിതത്തിൽ ദൈവം തൻ്റെ പദ്ധതി പ്രകാരം ഒരു വലിയ പണി ആരംഭിച്ചിരിക്കുകയാ. നിന്നെ മാനിക്കുവാനുള്ള പണി, നിന്നെ തേജസ്കരിക്കുവാനുള്ള പണി, നിന്നെ നീതീകരിക്കുവാനുള്ള പണി, നിന്നെ ഉറപ്പിക്കുവാനുള്ള പണി, ശത്രു തകർത്ത് കളഞ്ഞതിനെ പുനർനിർമ്മിക്കുവാനുള്ള പണി, ദുഷ്ടൻ്റെ ദുരാലോചനകളിൽ ഉടഞ്ഞുപോയതിനെ അത് പിന്നെയും പണിതെടുക്കുവാനുള്ള പണി. എന്നാൽ ആ പണി നിന്റെ ജീവിതത്തിൽ നടക്കാതിരിക്കേണ്ടതിന് ശത്രുവിന് ചെയ്യുവാൻ കഴിയുന്ന ഒരേ ഒരു വിഷയ നിന്നെ അധൈര്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ന് പകൽ
Kala, Nine Adairia Pedatu and the Kamana, Shatru Chutubad and in the poor Vilikimbal, Ni Arnuvalana, Ninda Ulilari Velia Paninata Kununda, Nineka Dairia Shem Meritwan, Shatru Parisramikimbal, Ni Arnuvalana, Ninda Jivita Tiller Velia Paninata Kununda, Esraya Bustagatil, Hova Ude Ale and Bani Ugayana, Sorgatula Deibatinde Ale and Bani Imbal, Ale at Tinda Panitagarkuan, Ale at Tinda Panitadayuan the Kamanam, Avare Dairia Shem Meritwan. Nokugayana, Yenalevere, direct shame, Virtuan Kadinilla, Avadapani Modangi the Milla, Esrai of Sagangarinam, Jerusalem in the Madiligal of Pani Nadakumbal, Avade Mide, Provartina Makagan Vangaria, Nehemia in the Bustagamara Matiaia, Adinda Onbadam Vakitil Kadan the Verim Ball, Nehemia in the Bustagamara Matiaiam, Adinda Onbadam Vakitil Namukagan Vangarium, Vela Nadaka the Venam, Avaruda Dairium Sheichubogenam and Nubarano, Vela Nadaka the Venam, Avaruda Dairium Sheichubogena, Deo Vaidale, Ninda Dairiate Tagarquan, Ninea Dairi Pertuan, Shatu. Pravartikinundangel, Satru in Kanuan Kadin or Kari Munda, Ninil Kuda Deo Murivilla Vela Jayinunda, Ni Deva Tindu Villa Pravarti Jayinunda, Ah Vele Engenengel Modakanam, Avanendoka Parisramichatum, Deva Ninilarem Bicha Vela Tadayangaria the Rikimbal, Avanendoka Pata the Utta, Deva Ninilarem Bicha Vela Modakangaria the Rikimbal, Avamanina Thaira Pedata, In the Pagalkar and Deo Vaidale, Nina Thaira Pedatu and Dakamana, Satru. Pani Vandalia, Ninda Vela Nadakana, Ninda Susrusha Nadakana, Ninda Kurchula Deva Tinda Pata di Nadakana, Stotra, Uritane Dairia Pertanam and the Devam Barimbal, Uritane Adairia Pertanam and the Pishaji Barimbal, Adinda Karanam and Dana Riamo, Avartan Pustaka Monam, Tia Tingle Katana Verimbal, Avartan Pustaka Monam, Tiaem, Adinda Muppati Atamaki Tilek Verimbal, Deva Moshe Odo Baregana, Moshe, Ninda Susrusha Ganaya, Nundamagan Yoshua Unda, Yoshua in the Indian. Yoshua Dairia Pedatanam. Yoshua Dairia Pedatanam. Arnura Iram Purishan Mar, Misraimil in the Purapatada. Avade Arude in Perivaranilla. They even Moshe de Adakal Paragan. Yoshua Unda. Avana Dairia Pertuogare. Avane Dairia Pedatanam. Yenda on a Karanam. Avanan Israel in Vendi. Oh, Yordan got on the Eriho Takarta. Kanane Avagashama Kenda. Karana. Avan Devat in the Nioga Mullavanana. Avan Devat in the Nioga Mullavanana. Nioga Mullavane Adairia Pertu and Shatur Pravartika. Pakshe Nioga Mullavane Devan Dairia Pertu. In the Pagel Kala. Nindamel Devat in the Nioga Munda. E Pratril ni Dairia Pertu Gulavin. Where a Manishan a Dairia പെടുത്തുന്ന കടകങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്ന ചില വിഷയങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. എബ്രായ ലേഖനം 10ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എബ്രായ ലേഖനം 10ാം അധ്യായം അതിന്റെ 20ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിനു ധൈര്യവും തന്റെ രക്തത്താൽ ഒരു ധൈര്യം യേശുവിന്റെ രക്തമാണ് ഒരു ദൈവബൈതലിന്റെ ധൈര്യം ഇന്ന് പകൽകാല നിന്നെ അധൈര്യപ്പെടുത്തുന്ന ഏത് സാഹചര്യവുമാകട്ടെ ഒരു ഭീതിയുടെ മുമ്പിലാണോ നിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും വ്യാപരിച്ച് പിടിപെട്ടു പോയ ഒരു രോഗത്തിന്റെ മുമ്പിലാണോ നീ അധൈര്യപ്പെട്ടു പോയത് നിന്റെ കുടുംബത്തിൽ കയറി വന്ന ഒരു വൈറസിന്റെ മുമ്പിലാണോ നീ അധൈര്യപ്പെട്ടു പോയത് നിന്റെ കുടുംബത്തിൽ കയറി വന്ന ഒരു ശത്രുബലത്തിന്റെ മുമ്പിലാണോ നീ അധൈര്യപ്പെട്ടു പോയത് ഇവിടെ പറയുകയാണ് തന്റെ രക്തത്താൽ ധൈര്യമുണ്ട് തന്റെ രക്തത്താൽ ധൈര്യമുണ്ട് ഇസ്രായേലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്താൽ അവർക്ക് രണ്ട് കാര്യങ്ങളിൽ ധൈര്യമുണ്ട് എന്തായിരുന്നു ഒരു ധൈര്യ മിസ്രയീമിൽ മുഴുവൻ സംഹാരകൻ ഊടാടി സഞ്ചരിക്കുകയാണ് ഓ കാലിത്തൊഴുത്തുകളിൽ കയറുകയാണ് അരമനകളിൽ കയറുകയാണ് കൊട്ടാരങ്ങളിൽ കയറുകയാണ് ഒന്നൊഴിയാതെ സംഹാരകൻ ഓരോ വീടിന്റെയും വാതിൽ മുട്ടിവിളിക്കാതെ അകത്തു കയറുമ്പോൾ ഇസ്രായേലിലെ കൂടാരങ്ങളിൽ ഒക്കെയും അവർ ധൈര്യത്തോടുകൂടെ ഇരുന്നു എന്തായിരുന്നു അവരുടെ ധൈര്യ ഞങ്ങളുടെ കട്ടളക്കാൽ ഞങ്ങളുടെ കുറുമ്പടിമേൽ അത് രക്തം പുരണ്ടിരിക്കുന്നതാണ് അവരുടെ കൂടാരത്തിനകത്ത് അവർ ധൈര്യത്തോടുകൂടെ എന്താണ് കാരണം ശത്രുവിനെ കടക്കുവാൻ കഴിയാത്ത ഒരു മാർക്ക് ഞങ്ങളുടെ കൂടാരത്തിനുണ്ട് അത് കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മുദ്രയാണ് ഈ പകൽകാല എന്നെ കേൾക്കുന്ന ദൈവവൈദലേ നിന്നെ ധൈര്യപ്പെടുത്തുക ഒരു സംഗതിയുണ്ട് അത് കുഞ്ഞാടിന്റെ രക്തമാണ് അത് കുഞ്ഞാടിന്റെ രക്തമാണ് ഇന്ന് പകൽകാല ആ രക്തത്തിൽ നീ ആശ്രയിക്കുമ്പോൾ നിന്നെ അധൈര്യപ്പെടുത്തുക ഒരു രോഗശക്തിക്കോ ഒരു സംഹാരക ബലത്തിനോ സാധ്യമല്ല യേശുവിന്റെ
ക്രിസ്തുവിൻ്റെ രക്തം അത് ധൈര്യപ്പെടുത്തുന്നതാണ്. രണ്ടാമതായി ഒരു മനുഷ്യൻ ഒരു ഇസ്രായേലിൻ്റെ ധൈര്യത്തെ പഠിക്കുമ്പോൾ, ഒന്ന്, അവൻ വീണ്ടെടുക്കപ്പെടുമ്പോൾ രക്തം അവന് ധൈര്യമായിരുന്നു. രണ്ട്, വർഷത്തിൽ 7-ാം മാസം 10-ാം തീയതി മഹാപാപ പരിഹാര ദിവസം എന്ന ഇസ്രായേലിൻ്റെ മഹാപെരുന്നാൾ ദിവസത്തിൽ ഇസ്രായേലിൻ്റെ നടുവിൽ സമാഗമന കൂടാരത്തിലേക്ക് മഹാപുരോഹിതൻ അകത്തേക്ക് കയറിപ്പോകുക. അവൻ പ്രാകാരം കടന്ന്, അന്തർമന്ദിരം കടന്ന്, അവൻ മന്ദിരം കടന്ന് വിശുദ്ധ അന്തർമന്ദിരത്തിലേക്ക് അവൻ കടന്നു പോകുക. അവൻ കടന്നു പോകുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു പാത്രം രക്തമുണ്ടായിരിക്കുക. ആ രക്തമാണ് അവൻ പെട്ടകത്തിന്മേൽ തളിക്കുന്നത്. ആ രക്തമാണ് അവൻ അവിടേക്ക് കടന്നു പോകുമ്പോൾ അവന് ധൈര്യമായിരിക്കുന്നത്. ആമേ. ഈ നിയമപ്പെട്ടകം ഇരിക്കുന്ന സമാഗമന കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ കടന്നു പോകുമ്പോൾ അവനൊരു ധൈര്യമുണ്ട്. എന്താ മഹാപുരോഹിതനെ നിന്നെ അകത്തേക്ക് കൊണ്ടുപോകുവാൻ ധൈര്യപ്പെടുത്തുന്നത്? നീ ലേവ്യനായി ജനിച്ചുവെന്നുള്ളതാണോ? നീ അഹരോൻ്റെ കുടുംബത്തിൽ ജനിച്ചുവെന്നുള്ളതാണോ? ഒന്നുമല്ല. നീ ഒരു കെഹാത്തിനാണെന്നാണോ? അല്ല, ഒന്നുമല്ല. എൻ്റെ കയ്യിൽ അറുക്കപ്പെട്ട മൃഗത്തിൻ്റെ രക്തമുണ്ട്. അറുക്കപ്പെട്ട മൃഗത്തിൻ്റെ രക്തവുമായി കൃപാസനത്തിങ്കിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ അവനൊരു ഉറപ്പുണ്ട്. ഞാൻ മരിച്ചു വീഴുകയില്ല, ഞാൻ കൃപ പ്രാപിച്ച് മടങ്ങി വരുമോ? എൻ്റെ ജനത്തിൻ്റെ അകർത്യത്തിന് പരിഹാരം വരുമോ? കുഞ്ഞാടിൻ്റെ രക്തം ഒരു മനുഷ്യൻ്റെ ധൈര്യമാണ്. ഇന്ന് പകൽക്കാല നിന്റെ ജീവിതത്തെ അധൈര്യപ്പെടുത്തുന്ന പ്രതിസന്ധികളുടെ നടുവിലിരുന്നെന്ന് പറഞ്ഞാട്ട് അവൻ്റെ രക്തത്താൽ എനിക്ക് ധൈര്യമുണ്ട്. യേശുവിൻ്റെ രക്തം ജയ. ഒന്ന് വായി തുറന്ന് പറഞ്ഞാട്ട്, യേശുവിൻ്റെ രക്തം ജയ, യേശുവിൻ്റെ രക്തം ജയ, യേശുവിൻ്റെ രക്തം ജയ. ഇന്ന് പകൽക്കാല നീ ആ രക്തത്തെ ഏറ്റുപറയുമ്പോൾ, ആ രക്തത്തെ അവകാശം പറയുമ്പോൾ, ആ രക്തത്തിൽ ശക്തിപ്പെടുമ്പോൾ അതര വൗഷ്യ പ്രവാന ഹസ്യ റദാന ഹസ്സരം ധരാധര. ആ രക്തം നിന്റെ അധൈര്യത്തെ ശാസിക്കട്ടെ. ആ രക്തം നിന്നെ അധൈര്യപ്പെടുത്തുന്ന ദുഷ്ടബലങ്ങളിൽ നിന്ന്, ദുഷ്ടശക്തികളിൽ നിന്ന്, രോഗ അന്ധകാരങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കട്ടെ. യേശുവിൻ്റെ രക്തത്തിൽ നീ ആശ്രയിക്കുമ്പോൾ, രക്തത്തിൽ നീ ചാരുമ്പോൾ, രക്തത്തിൽ നീ മറയുമ്പോൾ നിന്നെ അധൈര്യപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. നിന്റെ വേല നടക്കാതെ വെണ്ണ, നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നടക്കാതെ വെണ്ണ, ശത്രു നിന്നെ അധൈര്യപ്പെടുത്തുവാ. നിനക്കെതിരായി ഉയർന്നു വരുമ്പോൾ ആ കുഞ്ഞാടിന്റെ രക്തത്തിൽ നീ ആശ്രയിക്ക. ആ രക്തക്കോട്ടയ്ക്കുള്ളിൽ നീ മറയേ. നിന്നെ അധൈര്യപ്പെടുത്തുവാ. നിന്നിലുള്ള ദൈവപ്രവൃത്തിയെ തടസ്സം ചെയ്യുവാൻ അവന് സാധ്യമല്ല. കാരണം നീ രക്തത്തിൽ മറഞ്ഞിരിക്കുന്നവനാണ്. ഇവിടെ എബ്രായ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുകയാണ്, അവന്റെ രക്തത്താൽ എനിക്ക് ധൈര്യമുണ്ട്, അവന്റെ രക്തത്താൽ എനിക്ക് ധൈര്യമുണ്ട്. ആ കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തി പറഞ്ഞാട്ടെ, ആ രക്തത്തിൽ എനിക്ക് ധൈര്യമുണ്ട്. ആ ഗത്സമനയിലെ യേശുവിൻ്റെ രോമകൂപങ്ങളിലേക്ക് നോക്കുവേ, അവിടെ വീഴുന്ന വിയർപ്പ് തുള്ളികൾ അത് വെറും വിയർപ്പ് അല്ല, അത് രക്തമാണ്. ആ രക്തത്തെ നോക്കി പറഞ്ഞാട്ടെ, അവൻ്റെ രക്തത്താൽ എനിക്ക് ധൈര്യമുണ്ട്, അവൻ്റെ രക്തത്താൽ എനിക്ക് ധൈര്യമുണ്ട്. യേശുവിൻ്റെ രക്തമാണ് എൻ്റെ ധൈര്യം, യേശുവിൻ്റെ രക്തമാണ് എൻ്റെ ധൈര്യം. ഒന്ന് പറഞ്ഞാട്ടെ, യേശുവിൻ്റെ രക്തമാണ് എൻ്റെ ധൈര്യം, യേശുവിൻ്റെ രക്തമാണ് എൻ്റെ ധൈര്യം. സ്തോത്ര. ഒന്ന്, ഒരു മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്ന ഒന്ന്, അവൻ ദൈവത്തിൽ കുഞ്ഞാടിൻ്റെ രക്തമാണ്. രണ്ടാമതായി, ഒരു മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്ന വിഷയം, നാം എഫ് എസ് സി ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ എഫ് എസ് സി ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുകയാണ്. എഫ് എസ് സി ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. ഒരു മനുഷ്യൻ്റെ ധൈര്യത്തെ നോക്കി എങ്ങനെയാണ് നിനക്ക് ഈ ധൈര്യം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയോ, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചോ. ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ. സ്തോത്ര. അപ്പോസ്തല പ്രവൃത്തികളുടെ പ്രാരംഭ ഭാഗങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ, യോഹന്നാൻ, പത്രോസ് എന്നിവരെയൊക്കെ നോക്കുമ്പോൾ അസാമാന്യ ധൈര്യമുള്ളവരായിരുന്നുവെന്നാണ് തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ധൈര്യമുണ്ടാകുന്നത്? അവങ്കൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ ധൈര്യമുണ്ടാകുക. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, മനുഷ്യനിൽ ആശ്രയിച്ചാൽ നീ അധൈര്യപ്പെട്ടു പോകുക, മനുഷ്യൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചാൽ നീ അധൈര്യപ്പെട്ടു പോകുക. എന്നാൽ ഈ പ്രാർത്ഥനയെ യേശുവിൽ ആശ്രയിച്ചാട്ടെ, ദൈവത്തിൽ വിശ്വസിച്ചാട്ടെ, യേശുവിൽ ആശ്രയിച്ചാട്ടെ, ദൈവത്തിൽ വിശ്വസിച്ചാട്ടെ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം. ഞാൻ എന്ത് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഇന്ന് പകൽക്കാല അധൈര്യപ്പെട്ട സ്നേഹിത, അധൈര്യപ്പെട്ട
പ്രിയപ്പെട്ട കുടുംബമേ, ആഞ്ഞടിച്ച രോഗബലത്തിന്റെ മുൻപാകെ, വീശിയടിച്ച പരീക്ഷയുടെ കൊടുങ്കാറ്റിന്റെ മുൻപാകെ ആടി ഉലയുന്ന പ്രിയ സ്നേഹിത, പ്രിയ കുടുംബമേ, നീ യേശുവിങ്കിൽ ആശ്രയിക്ക. എന്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുക. ചിലർ രഥങ്ങളിലോ ചിലർ കുതിരകളിലും ആശ്രയിക്കുക. ഞാനോ എന്റെ ദൈവത്തിലേക്ക് ദൈവത്തിൽ ആശ്രയിക്കുക. അവന്റെ മുഖത്തേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തുക. എന്റെ മുഴങ്കാലുകൾ അവന്റെ മുൻപാകെ മടങ്ങിയിരിക്കുക. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുക. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുക. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയുക? രോഗബലത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയുക? പ്രതിസന്ധികൾക്ക് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയുക? അവങ്കൽ ആശ്രയിച്ചിട്ട് ആശ്രയിക്കുമ്പോൾ ഒരു മനുഷ്യനിൽ ഉളവായി വരുന്ന വിശ്വാസത്താൽ, അവങ്കൽ ആശ്രയിച്ചിട്ട് അവനിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് നിന്നെ ആ ധൈര്യം അലട്ടുന്നുവെങ്കിൽ നിന്റെ ആശ്രയം എവിടെയോ ഇളകിപ്പോയി, നിന്റെ വിശ്വാസം എവിടെയോ കുറഞ്ഞുപോയി, നിന്റെ ആശ്രയം എവിടെയോ ഇളകിപ്പോയി, നിന്റെ വിശ്വാസം എവിടെയോ കുറഞ്ഞുപോയി. ഇന്നൊരിക്കൽ കൂടെ ദൈവത്തിങ്കിലുള്ള ആശ്രയത്തെ ഉറപ്പിച്ചാട്ട്. ദൈവമേ ഞാൻ നിങ്കൽ ആശ്രയിക്കുന്നു. എന്റെ ദൈവമേ ഞാൻ നിങ്കൽ ആശ്രയിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവേ ഞാൻ നിങ്കൽ ആശ്രയിക്കുന്നു. ദൈവമേ ഞാൻ നിങ്കൽ വിശ്വസിക്കുന്നു. ഏറ്റുപറ ദൈവവൈതലേ, നിന്റെ വിശ്വാസത്തെ നീ ഏറ്റുപറ, നിന്റെ ആശ്രയത്തെ നീ ഏറ്റുപറ. ദൈവത്തിൽ ആശ്രയിച്ച് അവനിൽ വിശ്വസിച്ചാൽ നിന്നെ അധൈര്യപ്പെടുത്തുവാൻ ശത്രുവിന് കഴിയുകയില്ല. മൂന്നാമതായി, ഒരു മനുഷ്യൻ അധൈര്യപ്പെട്ടു ഇരിക്കുമ്പോൾ അവനെ ധൈര്യപ്പെടുത്തുവാൻ കഴിയുന്നതായ മൂന്നാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 31-ാം വാക്യം, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, ശ്രദ്ധിക്കണമേ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു അധ്യായം വായിക്കുമ്പോൾ രാജാക്കന്മാരും അധികാരികളോ സമുദായങ്ങളും ഒക്കെയും ദൈവസഭയ്ക്ക് വിരോധമായി ശക്തമായി എഴുന്നേൽക്കുക. ആ യഹൂദ മതങ്ങളും അവർക്ക് ചുറ്റുപാടുമുള്ളവരുമൊക്കെ ഇവരെ തകർക്കുവാൻ തക്കവണ്ണം കൂടി വ്യാപരിക്കുകയാണ്. അവിടെ ഭയത്തോടെ സങ്കടത്തോടുകൂടെ അവർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 31-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ. എന്താണ് അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്ന് പറഞ്ഞത്? ആ 30-ാം വാക്യത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, 30-ാം വാക്യത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ, നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അവരെന്താണ് പ്രാർത്ഥിച്ചത്? ദൈവമേ കൃപ നൽകണമേ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ. കൃപ നൽകണമേ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, എങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, എനിക്ക് കൃപ വേണോപ്പാ, എനിക്ക് കൃപ വേണോപ്പാ, എനിക്ക് കൃപ വേണോപ്പാ, കൃപ നൽകണമേ. കൃപയ്ക്കായി പ്രാർത്ഥിച്ചപ്പോൾ, സ്തോത്രം. രണ്ടാമതായി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ എന്ത് സംഭവിച്ചു? ധൈര്യത്തോടെ ദൈവവചനം പറഞ്ഞു. അവരെങ്ങനെയാണ് ധൈര്യപ്പെട്ടത്? അധൈര്യപ്പെട്ടിരുന്നയിടത്ത് അവർ കൃപയ്ക്കായി പ്രാർത്ഥിച്ചു. കൃപയ്ക്കായി അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ മേൽ അഭിഷേകം നൽകി. ആ പരിശുദ്ധാത്മാവിൽ അവർ നിറഞ്ഞപ്പോൾ, സ്തോത്രം, അവരിൽ ധൈര്യമുണ്ടായി. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, അധൈര്യപ്പെട്ട ഹൃദയം കലങ്ങിയപ്പോൾ അവർ പോയി ദൈവസന്നിധിയിൽ കൃപയ്ക്കായി പ്രാർത്ഥിച്ചു. കൃപയ്ക്കായി അവർ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെട്ടു. പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെട്ടപ്പോൾ ധൈര്യമുള്ളവരായി തീർന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, കൃപയ്ക്കായി ആഗ്രഹിക്കുന്ന ഒരു ഭക്തൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാണ് അവനെ ധൈര്യപ്പെടുത്തുന്നത്. ആമേൻ. കൃപ ആഗ്രഹിക്കുന്ന ഒരു ദൈവഭക്തൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി അവനെ ധൈര്യപ്പെടുത്തും. ഇന്ന് പകൽക്കാല കൃപ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ട്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൃപയെ സ്നേഹിച്ച് പ്രാർത്ഥിച്ചാട്ട്. പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ അന്യഭാഷകൾ വെളിപ്പെട്ടു വരിക. നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടു വരും. പരിശുദ്ധാത്മാവിന്റെ അധികാരം വെളിപ്പെട്ടു വരും. 1-ാം നൂറ്റാണ്ടിൽ അഗ്നിനാവുകൾ പ്രത്യക്ഷമായി പതിഞ്ഞതുപോലെ നിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അധികാരമോ ശക്തിയോ നിറവും വെളിപ്പെട്ടു വരുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ഹല്ലേലൂയ, നിന്നിൽ ഒരു വലിയ ധൈര്യമുണ്ടാകുക. ഒരു ദൈവ പൈതലിനെ ധൈര്യപ്പെടുത്തുന്നത് അഭിഷേകമാണ്. സഹോദരാ, നീ അധൈര്യപ്പെട്ടുപോയോ? സഹോദരി, നീ അധൈര്യപ്പെട്ടുപോയോ? നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എവിടെയോ കുറഞ്ഞുപോയി.
പോയി ഈ പ്രാർത്ഥനയിൽ ആത്മാവിൽ ശക്തിപ്പെട്ടാട്ട് ആത്മാവിൽ ശക്തിപ്പെട്ടാട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാട്ട് അന്യഭാഷകളിൽ സംസാരിച്ചാട്ട് ഈ വചന ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ നിങ്ങൾ ആത്മാവിൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നാട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവശക്തിക്ക് നിങ്ങൾ ഇടം കൊടുക്കുമ്പോൾ നിങ്ങളെ അധൈര്യപ്പെടുത്തുന്ന അന്ധകാര ശക്തികളെ കീഴ്പ്പെടുത്തി നിങ്ങൾ ധൈര്യത്തോടെ സംസാരിക്കുവാൻ തുടങ്ങുക. സ്തോത്ര, അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെ ഒരു മനുഷ്യന് ധൈര്യമുണ്ടാകുക, ധൈര്യമുണ്ടാകുന്ന 4-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം, അത് അലക്സാണ്ട്രിയ കപ്പൽ യാത്രയിൽ വരുന്നതായ പ്രതികൂലങ്ങളും ഈശാനമൂലനും ചുറ്റുപാടുകളുമൊക്കെയാണ്. ആ 27-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 27-ാം അധ്യായം 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസിൻ്റെ ഒരു പ്രവൃത്തിയെ നമുക്ക് കാണുവാൻ കഴിയും. അതിങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്തു. അടുത്ത ഭാഗം, എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തി, എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തി, എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തി. 36-ാം വാക്യത്തിൽ പറയുകയാണ്, അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ടു. സ്തോത്ര, എങ്ങനെയാണ് ഇവർ ധൈര്യപ്പെട്ടത്? അവിടെ വാഴ്ത്തുന്ന ആരാധിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവകൃപയാൽ ഞങ്ങളൊക്കെ ദൈവകൃപയാൽ ഈ പവർവിഷൻ മീഡിയ മിനിസ്ട്രി നിരന്തരമായ പ്രാർത്ഥനകളും ആരാധനകളും ക്രമീകരിച്ചിരിക്കുകയാണ്. എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് അറിയാമോ? ആരാധനയുടെ നടുവിൽ അധൈര്യങ്ങൾ മാറിപ്പോകോ. എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തി, എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തി. പ്രതികൂലത്തിൻ്റെ നടുവ് ഓ ഉറച്ച സ്വരത്തിൽ ആരാധിച്ചു തുടങ്ങ്, അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. എല്ലാവരും കാണുക അവർ ദൈവത്തെ ആരാധിച്ചോ. ആരാധനയുടെ നടുവിൽ അധൈര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ദീർഘനാളുകളായി അവർ സൂര്യനെ കണ്ടില്ല, ദീർഘനാളുകളായി അവർ ചന്ദ്രനെ കണ്ടില്ല, ദീർഘനാളുകളായി അവർ നക്ഷത്രങ്ങളെ കണ്ടില്ല, രാവേതാ പകലേതാന്നറിയത്തില്ല, ദ്വീപുകളെ കാണുന്നില്ല, തുറമുഖം കാണുന്നില്ല. വീശിയടിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ മുൻപാകെ ആടിയുലയുന്ന കപ്പലിൽ, കരകാണാത്ത കടലിൽ, ദിക്കറിയാത്ത സമുദ്രത്തിൽ അവർ രാവും പകലും അറിയാതെ ഇരിക്കുമ്പോഴോ അവർ ധൈര്യപ്പെട്ടോ? എന്താണ് അവരെ ധൈര്യപ്പെടുത്തിയത്? ആരാധനയാണ് ധൈര്യപ്പെടുത്തിയത്. ഇന്ന് പകൽക്കാല നിന്നെ തകർക്കുവാൻ തക്കമെണ്ണ അധൈര്യപ്പെടുത്തുന്ന അന്ധകാര ബലങ്ങൾ നിന്റെ ചുറ്റും പാളയമടിച്ച് നിനക്കെതിരെ വാടകോരി നിൽക്കുമ്പോൾ ഇന്ന് പകൽ ആരാധിക്ക് ദൈവ പൈതലേ, അതരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്ക് ദൈവ പൈതലേ. ആരാധനയുടെ ശബ്ദത്തിൻ്റെ മുൻപാകെ അധൈര്യപ്പെടുത്തുന്ന അന്ധകാര ശക്തികൾ ലജ്ജിച്ചു പോകുക. പൗലോസ് എല്ലാവരും കാണുക വാഴ്ത്തി, ആരാധിച്ചോ. ആരാധനയുടെ മുൻപാകെ അവനെ അധൈര്യപ്പെടുത്തുന്ന ശക്തികൾ അകലുവാൻ തുടങ്ങി. എന്നാല് ആരാധന ഒരു മനുഷ്യൻ്റെ അധൈര്യത്തെ മാറ്റിക്കളയുക. 5-ാമതായി മറ്റൊരു ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. ഒരു മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്ന 5-ാമത്തെ വിഷയം, സ്തോത്ര, നാം ഇതേ പുസ്തകത്തിലേക്ക് തന്നെ കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പൗലോസിൻ്റെ കാരാഗ്രഹത്തെയാണ് നാം കണ്ടത്. നാം ഇതിനു മുൻപേ കണ്ടത് പൗലോസിൻ്റെ കപ്പൽ യാത്ര. എന്നാൽ 23-ാം അധ്യായത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസിൻ്റെ കാരാഗ്രഹത്തെ നമുക്ക് കാണുവാൻ കഴിയും. പൗലോസിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ പൗലോസിൻ്റെ ചരിത്രമൊക്കെയും, പൗലോസിൻ്റെ കാരാഗ്രഹം, പൗലോസിൻ്റെ കപ്പൽ ഛേദം, പൗലോസ് ഏൽക്കുന്ന ഉപദ്രവം, പൗലോസ് ഏൽക്കുന്ന പരിഹാസം, പൗലോസ് നേരിടുന്നതായ പ്രതികൂലം, പൗലോസിനെ പുറത്താക്കി കളയുന്നത്, ഇങ്ങനെ പൗലോസിൻ്റെ ചരിത്രമൊക്കെയാ കഷ്ടാരിഷ്ടതകളിലായിരുന്നു. പക്ഷേ അതിൻ്റെ നടുവിലൊക്കെയും പൗലോസ് ധൈര്യത്തോടെ നിന്ന് ജയം പ്രാപിച്ചതിനെ കാണുവാൻ കഴിയുക. അതൊരു ക്രൈസ്തവൻ്റെ നിഴലും ക്രൈസ്തവൻ്റെ മാതൃകയുമായി നമുക്ക് കാണുവാൻ കഴിയും. അതവിടെ നിൽക്കട്ടെ. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസ് ധൈര്യപ്പെടുകയാണ്. എങ്ങനെയാണ് പൗലോസ് നീ ധൈര്യപ്പെട്ടത്? പൗലോസ് പറയുകയാണ് 23-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു. ധൈര്യമായിരിക്കുക. നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. സ്തോത്രം. പൗലോസ് ഭയങ്കരമായി ധൈര്യപ്പെട്ടു. എന്താണ് പൗലോസ് ധൈര്യപ്പെട്ടത്? പൗലോസ് ഇങ്ങനെ പറയും, കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് എൻ്റെ അടുക്കൽ നിന്നു. ഹോ പ്രസൻസ് ഓഫ് ലോർഡ്. കർത്താവെൻ്റെ അടുക്കൽ നിന്നു. കർത്താവെൻ്റെ അടുക്കൽ നിന്നു. കർത്താവെൻ്റെ അടുക്കൽ നിന്നു. പ്രിയ ദൈവ പൈതലേ, 10,000 പേര് നിനക്കെതിരെ നിന്ന് അധൈര്യപ്പെടുത്തുന്ന അമ്പുകളെയ്താലും കർത്താവ് നിൻ്റെ അടുക്കൽ നിന്നാൽ
കർത്താവ് നിന്റെ അടുക്കൽ നിന്നാൽ നിന്നെ ആർക്കും അധൈര്യപ്പെടുത്താൻ കഴിയത്തില്ല. അടുക്കൽ വന്ന കർത്താവ് എന്താ അവനോട് പറഞ്ഞത്? നിന്റെ മേലുള്ള ദൈവപ്രവർത്തി തീർന്നിട്ടില്ല. നീ യെരുശലേമിൽ എന്നെ ഉയർത്തിയതുപോലെ റോമയിൽ ജാതികളുടെ അടുക്കൽ കൈസറുടെ മുൻപാകെ നീ എന്നെ കുറിച്ച് പറയും. അമേൻ. എനിക്ക് നിന്റെ മേലുള്ള ഉദ്ദേശം തീർന്നിട്ടില്ല. ദൈവ സാന്നിധ്യവും ദൈവിക വാഗ്ദത്തങ്ങളും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, ദൈവ സാന്നിധ്യം നീ അനുഭവിക്കുന്നു. ഇനിയും അടുത്തതായി ഒന്ന് ശ്രദ്ധിച്ചാൽ, പിറ്റേന്ന് ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുമ്പോഴല്ല പൗലോസ് കർത്താവിൻ്റെ അടുക്കൽ നിന്നു ഫീൽ ചെയ്തത്. പകരമോ അതിൻ്റെ തലേ രാത്രിയിൽ ഏകാന്തതകളിൽ തനിയെ ഇരിക്കുമ്പോൾ തൻ ദൈവ സാന്നിധ്യത്തെ വേണ്ടുവോളം അനുഭവിച്ചു. ഈ രാത്രി ഞാൻ ഈ പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ, ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ധൈര്യം. ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ധൈര്യം. ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ 1000 പേര് കച്ച കെട്ടി ഇറങ്ങിയാലും 10,000 പേര് കൊടി പിടിച്ചിറങ്ങിയാലും 1,000,000 പേര് സകല സന്നാഹങ്ങളും കൊണ്ട് എതിർത്താലും അധൈര്യപ്പെടുത്താൻ കഴിയത്തില്ല. രാഷ്ട്രങ്ങളും സമുദായങ്ങളും മുഴുവനും എതിരായി നിന്ന് പൗലോസിനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോഴും പൗലോസ് ധൈര്യപ്പെട്ടു. എന്താ പൗലോസ് ധൈര്യം? കർത്താവെ എൻ്റെ അടുക്കൽ നിന്നു, കർത്താവെ എൻ്റെ അടുക്കൽ നിന്നു. ഈ പ്രാർത്ഥനയിൽ ദൈവപൈതലെ, നിന്നെ അധൈര്യപ്പെടുത്തുന്ന 10,000 ശക്തികൾ നിന്റെ ചുറ്റിനും നിൽക്കുമ്പോൾ, ദൂരെ നിന്ന് നിന്നെ കല്ലുവാറിയെറിയുമ്പോൾ നിനക്കൊരു ഉറപ്പുണ്ടാകട്ടെ, കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുന്നു. പ്രസൻസ് ഓഫ് ലോർഡ്, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. ദൈവ സാന്നിധ്യമുള്ള ഒരു ദൈവപൈതലിനെ ആർക്കും അധൈര്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. മറ്റൊരു വിഷയത്തിലേക്കാണ് നമ്മൾ ഈ ഇതിൻ്റെ പ്രാരംഭ സമയത്ത് നാം വായിച്ചത്. അവിടെ നാം വായിച്ചത്, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ ധൈര്യപ്പെടുകയും അധൈര്യപ്പെടുകയും ചെയ്യുന്നത് മറ്റു മനുഷ്യരാൽ ആണ് സ്വാധീനിക്കപ്പെട്ടവൻ ധൈര്യപ്പെടുകയും അധൈര്യപ്പെടുകയും ചെയ്യും. ഒരു മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്ന 6-ാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ധൈര്യപ്പെടുത്തുന്നത് ഒരു വ്യക്തി മുഖാന്തരം വേറൊരു വ്യക്തി ധൈര്യപ്പെടും, ഒരു വ്യക്തി മുഖാന്തരം വേറൊരു വ്യക്തി ധൈര്യപ്പെടും. നമ്മൾ വിശുദ്ധ പൗലോസിൻ്റെ തെസലോനിക്കർക്ക് എഴുതിയ ലേഖനം പഠിക്കുമ്പോൾ, തെസലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവേഷ്ടത്തിൻ്റെ 9 വിഷയങ്ങളെ താൻ അവിടെ പറയുന്നുണ്ട്. തെസലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവേഷ്ടത്തിൻ്റെ 9 വിഷയങ്ങൾ, ആ വാക്യം അവസാനിക്കുമ്പോൾ 18-ാം വാക്യത്തിൽ പറയുന്നത്, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ക്രിസ്തുയേശുവിലുള്ള ദൈവേഷ്ടത്തെക്കുറിച്ച് 9 ഭാഗങ്ങളാണ് അവിടെ പറയുന്നത്. 1-ാമതായി പറയുന്നു, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. 2-ാമതായി പറയുകയാണ്, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. തുടർന്ന് 7 വിഷയങ്ങൾ അവിടെ ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവിടെ പറയുകയാണ്, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ആകയാൽ ഒരു മനുഷ്യൻ ധൈര്യപ്പെടുന്ന ഒരു ഭാഗം എങ്ങനെയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനെ ധൈര്യപ്പെടുത്തുവാൻ ചിലരൊക്കെ ഉണ്ടായിരിക്കണം. ഈ പകൽക്കാലം പ്രാർത്ഥനയിൽ ദൈവപൈതലെ, നിനക്കൊരു നിയോഗമുണ്ട്, നിനക്കൊരു ശുശ്രൂഷയുണ്ട്. നീ ചിലരെ ധൈര്യപ്പെടുത്തേണ്ടവനാണ്, നീ ചിലരെ ധൈര്യപ്പെടുത്തേണ്ടവനാണ്. ഇന്ന് പകൽക്കാലം അറിഞ്ഞാട്ടെ, എൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തേണ്ടതാണ്, എൻ്റെ പ്രവർത്തികൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തേണ്ടതാണ്, എൻ്റെ ശുശ്രൂഷ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തേണ്ടതാണ്, എൻ്റെ പ്രാർത്ഥന മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തേണ്ടതാണ്, എൻ്റെ വെളിപ്പാടുകൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തേണ്ടതാണ്. ചിലരൊക്കെ സ്വപ്നം കണ്ടാൽ രാവിലെ വന്ന് സ്വപ്നം പറയുന്നത് കേട്ടാലേ ഉള്ള ധൈര്യം നഷ്ടപ്പെട്ടു പോകും. ചിലരൊക്കെ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമൊക്കെ നരകത്തെക്കുറിച്ചുമൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടാലേ നമ്മുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോകും. നോ, അവിടെ പറയുകയാണ്, ദൈവേഷ്ടം എന്തെന്നാൽ പ്രസംഗിച്ച് പേടിപ്പിക്കുവാനല്ല. ദൈവേഷ്ടം എന്ന് പറഞ്ഞാൽ നിത്യതയെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുവാനല്ല. ദൈവേഷ്ടം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുവാനല്ല. ദൈവേഷ്ടം എന്ന് പറഞ്ഞാൽ പരീക്ഷ വരുന്നുവെന്ന് പറഞ്ഞ് പേടിപ്പിക്കുവാനല്ല. ദൈവേഷ്ടം എന്ന് പറഞ്ഞാൽ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്താൻ, 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 ധൈര്യപ്പെടുത്താൻ. ആമേൻ. ആകയാൽ ഒരു മനുഷ്യനെ മേലുള്ള ദൈവിക ഉദ്ദേശം അവൻ ഒരു ദൈവപൈതൽ മറ്റൊരുവനെ ധൈര്യപ്പെടുത്തണം. നഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, നഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അവസാനത്തിൽ പറയുകയാണ്, അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി, അന്യോന്യം ധൈര്യപ്പെടുത്തി, അന്യോന്യം ധൈര്യപ്പെടുത്തി. ഒരു ദൈവപൈതൽ ധൈര്യപ്പെടുത്തുന്നവനായിരിക്കണം. എങ്ങനെ ഒരുവന് വേറൊരുവനെ ധൈര്യപ്പെടുത്തുവാൻ കഴിയും?
നാം ആവർത്തന പുസ്തകം ഇരുപതാം അധ്യായത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ, ആവർത്തന പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ രണ്ട് തുടങ്ങിയുള്ള വാക്യങ്ങൾ ഇസ്രായേൽ യുദ്ധത്തിനായി പുറപ്പെടുന്ന കാലഘട്ടത്തെ പറയുകയാണ്. ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ പടയേൽപ്പാൻ അടുക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ച്. മൂന്നാം വാക്യത്തിൽ, ആവർത്തന പുസ്തകം ഇരുപതിൻ്റെ രണ്ടാം വാക്യത്തിൽ പുരോഹിതൻ അടുത്തു വന്നു. മൂന്നാം വാക്യത്തിൽ പുരോഹിതൻ പറയുകയാണ്, നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങൾ അധൈര്യപ്പെടരുത്. എന്താണ് അതിൻ്റെ കാരണം? നാലാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോട് കൂടെ പോരുന്നു. ദൈവം നിങ്ങളോട് കൂടെ പോരുന്നു. ആമേൻ. അപ്പോൾ ഈ പുരോഹിതൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു മനുഷ്യന് വേറൊരുവനെ ധൈര്യപ്പെടുത്തുവാൻ കഴിയണമെങ്കിൽ അവൻ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് സംസാരിക്കണം. ദൈവ സാന്നിധ്യത്തെക്കുറിച്ച്, ദൈവം നിങ്ങളോട് കൂടെ, ദൈവം നിങ്ങളോട് കൂടെ, ദൈവം നിങ്ങളോട് കൂടെ പോരുന്നു. ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ കഴിയും. അടുത്തതായി നാം ശ്രദ്ധിക്കുമ്പോൾ, ഒരു ദർശനമുണ്ടെങ്കിൽ, ഒരു ദൈവശബ്ദവും ദർശനവും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരുവനെ ധൈര്യപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ന്യായാധിപന്മാരുടെ പുസ്തകം ഏഴാം അധ്യായം, അവിടെ ന്യായാധിപനായിരിക്കുന്ന ഗിദയോനെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഗിദയോൻ മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോവുകയാണ്. പക്ഷേ അവനങ്ങോട്ട് പോകാനൊരു ധൈര്യമില്ല. ദൈവം ഗിദയോനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, ആ മിദ്യാന്യ കൂടാരത്തിന് അടുത്ത് ചെന്ന് നിൽക്കുക. ആ കൂടാരത്തിനടുത്ത് നിൽക്കുമ്പോൾ അവർ രണ്ടുപേര് സംസാരിക്കുന്നത് നീ കേൾക്കും. അത് കഴിയുമ്പോൾ നിനക്ക് ധൈര്യം ഉണ്ടാകും. ഗിദയോൻ പോയി ആ കൂടാരത്തിനരികെ നിന്നു. ഏഴാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവർ സംസാരിക്കുന്നത് എന്തെന്ന് നീ കേൾക്കും, അതിൻ്റെ ശേഷം പാളയത്തിൻ്റെ നേരെ ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് ധൈര്യം വരും. അവരെന്തായിരുന്നു അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? അതിൽ ഒരുത്തൻ പറയുകയാണ്, കഴിഞ്ഞ രാത്രി ഞാനൊരു ദർശനം കണ്ടു. എന്താണ് ദർശനം? ഒരപ്പ ഉരുണ്ടുരുണ്ടുരുണ്ടു വരുന്നു, അത് മിദ്യാന്യ കൂടാരത്തെ മറിച്ചിട്ടു. ആരായിരിക്കും അത്? അവിടെ ഒരുത്തൻ ദർശനം പറയുകയാണ്, ഞാനൊരു ദർശനം കണ്ടു, ഒരപ്പ ഉരുണ്ടുരുണ്ടു വരുന്നു, അത് മിദ്യാന്യ കൂടാരത്തെ മറിച്ചിട്ടു. അവൻ ദർശനം പറയുകയാണ്. അപ്പം മറ്റേവൻ പറയുകയാണ്, ആ അപ്പം ഗിദയോനായിരിക്കും, ആ അപ്പം ഗിദയോനായിരിക്കും. അപ്പോൾ ഒരുത്തൻ ദർശനം കാണുന്നവനും മറ്റേവൻ ദർശനം വ്യാഖ്യാനിക്കുന്നവനും. ആമേൻ. ദർശനമുള്ളവനും ദർശനത്തിൻ്റെ വെളിപ്പാടുള്ളവനും സംസാരിക്കുന്നത് കേട്ടപ്പോൾ ധൈര്യം വന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ദർശനമില്ലാത്തവനും വെളിപ്പാടില്ലാത്തവനും സംസാരിക്കുന്നത് കേൾക്കരുത്, ധൈര്യം നഷ്ടപ്പെട്ടു പോകും. ദർശനമുള്ളവനും വെളിപ്പാടുള്ളവനും അവർ രണ്ടുപേരുടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ധൈര്യമുണ്ടായി. ആമേൻ. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ദർശനമുള്ളവനെ വിളിക്ക്, വെളിപ്പാടുള്ളവനെ വിളിക്ക്, നീ അധൈര്യപ്പെട്ടു പോകത്തില്ല. അപ്പോൾ തന്നെ ഞാനൊന്ന് പറയട്ടെ, നിനക്ക് മറ്റുള്ളവനെ ധൈര്യപ്പെടുത്തണോ, നിനക്കൊരു ദർശനം വേണം, നിനക്കൊരു വെളിപ്പാട് വേണം. അമേൻ. ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒന്നും നീ പറയണ്ട. അമേൻ. പകരം ഒന്ന് പറഞ്ഞാൽ മതി, നിനക്കുള്ള ദർശനവും വെളിപ്പാടും പറഞ്ഞാൽ മതി, മനുഷ്യൻ ധൈര്യപ്പെട്ടോളും. അമേൻ. അമേൻ. ദർശനവും വെളിപ്പാടും പറഞ്ഞു. നമ്മൾ ഹഗായിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹഗായിയുടെ പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ ഹഗായി പറയുകയാണ്, സെരുബാബേലെ ധൈര്യപ്പെട്, യോശുവെ ധൈര്യപ്പെട്, ഇസ്രായേൽ മുഴുവനെ ധൈര്യപ്പെട്. എന്താ ഹഗായി ഇത് പറയാൻ കാരണമെന്നറിയാവും? അതിൻ്റെ ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹഗായി പറയുകയാണ്, ദൈവത്തിൻ്റെ ദൂതായി ഹഗായി ജനത്തോട്. അപ്പോൾ ഹഗായി ആരായിരുന്നു? ദൈവത്തിൻ്റെ ദൂതുള്ളവനായിരുന്നു. ദൂതുള്ളവനെ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ദൂതില്ലാത്തവൻ ഭീഷണി പറയും, ദൂതുള്ളവൻ വെളിപ്പാട് പറയും, ദർശനം പറയും. സ്തോത്രം, സ്തോത്രം. അവൻ്റെ വാക്കുകളിൽ മറ്റുള്ളവർ ധൈര്യപ്പെടും. നിനക്ക് ദൂതുണ്ടോ? മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താം. നിനക്ക് വെളിപ്പാടുണ്ടോ? മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താം. നിനക്ക് ദർശനമുണ്ടോ? മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താം. ദൈവസന്നിധിയിലിരുന്ന് വെളിപ്പാട് പ്രാപിക്കുക, ദൂത് പ്രാപിക്കുക, ദർശനം പ്രാപിക്കുക, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താൻ കഴിയും. ആമേൻ. അടുത്തൊരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, എഫ് എസ് സി ലേഖനം മൂന്നാം അധ്യായം, ഇവിടെ നമുക്ക് പൗലോസിനെ കാണുവാൻ കഴിയും. ഈ പൗലോസ് ധൈര്യപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് പൗലോസ് ധൈര്യപ്പെടുത്തുന്നതെന്ന് അറിയാവും? എഫ് എസ് സി 3:13 താൻ പറയുകയാണ്, ധൈര്യപ്പെട്ടിരിക്കണം, അധൈര്യപ്പെട്ടു പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ധൈര്യപ്പെട്ട് ഇരിക്കണം, അധൈര്യപ്പെട്ടു പോകല്ലേ എന്ന് താൻ അപേക്ഷിക്കുക. പൗലോസ് മനുഷ്യൻ അധൈര്യപ്പെടുമ്പോഴൊക്കെ പൗലോസ് അടുത്ത് ചെന്ന് അവരെ ധൈര്യപ്പെടുത്തുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം, പൗലോസ് അവിടെ അധൈര്യപ്പെടുത്തിയിരിക്കുന്നവരുടെ അടുക്കൽ ചെന്ന് താൻ അവരോട് അപേക്ഷിക്കുകയായിരുന്നു. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27:22 കടന്നു വന്നാൽ അവിടെ കപ്പൽ ഛേദത്തെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പൗലോസ് അവരുടെ അടുക്കൽ പറയുകയാണ്, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവിടെ വാൺ ചെയ്യുകയല്ല, അവിടെ വരട്ടുകയല്ല, അവിടെ കർശനമായി പറയുകയല്ല, ഡേയ് ധൈര്യമായിട്ടിരുന്നോണം അല്ല, അപേക്ഷിക്കുകയാണ്. അവൻ്റെ വാക്കുകളിലെ സോഫ്റ്റ്നെസ്, അവൻ്റെ വാക്കുകളുടെ മൃദുത്വം,
അപേക്ഷിക്കുവാൻ തക്കവണ്ണം ഒരുത്തനോടൊരുത്തൻ അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പൗലോസിന് ദർശനവും വെളിപ്പാടും ഒക്കെ ഉണ്ട്. എന്നിട്ട് പൗലോസ് ഇവിടെ അപേക്ഷിക്കുക, അമാൻ ദൈവശബ്ദം കേട്ടവൻ അപേക്ഷിക്കുക. ആ സ്നേഹത്തിൽ, ആ കരുതൽ, ആ കരുണ, പ്രിയരെ, അപ്രകാരം ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ ഒരുത്തനെ ധൈര്യപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 50:21 നാം കടന്നു വന്നു കഴിഞ്ഞാൽ യോസഫ് സഹോദരന്മാരെ ധൈര്യപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ധൈര്യപ്പെടുത്തുന്നതെന്ന് അറിയാവോ? യോസഫ് അവരുടെ അടുക്കൽ ചെന്നു, അവരെ ആശ്വസിപ്പിച്ചു. 50:21 ആശ്വസിപ്പിച്ചപ്പോൾ അവർ ധൈര്യപ്പെട്ടു. ആശ്വാസത്തിൻ്റെയും ഹാർമണിയുടെയും സ്നേഹത്തിൻ്റെയും വാക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരുവനെ ധൈര്യപ്പെടുത്തുവാൻ കഴിയും. അമേൻ, അമേൻ. ഇനിയും ഒരുവനെ ധൈര്യപ്പെടുത്തണമെങ്കിൽ അവൻ്റെ ജീവിതത്തിലുള്ള മറ്റൊരു അനുഭവം, ശമുവേലിൻ്റെ 1 കടന്നു വരുമ്പോൾ അതിൻ്റെ 17:31 അവിടെ നമുക്ക് ഏലാ താഴ്വരയിൽ യുദ്ധസന്നിഹിതരായി നിൽക്കുന്ന ഇസ്രായേലിനെയും ഫിലിസ്തീനെയും കാണുവാൻ കഴിയും. അവിടെ ദാവീദ് ശൗലിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. ദാവീദ് ശൗലിൻ്റെ അടുക്കൽ പറയുകയാണ്, 17:32 ഇവൻ്റെ നിമിത്തം ആരും അധൈര്യപ്പെടണ്ട, ആരും അധൈര്യപ്പെടണ്ട. ദാവീദ് പറയുക, ആരും അധൈര്യപ്പെടണ്ട. എന്താ കാര്യമെന്നറിയാവോ? ദാവീദിൻ്റെ ഉള്ളിൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ശൗല് കിരീടം വെച്ച രാജാവ, പടച്ചട്ടയിട്ട തേരാളിയാ, പക്ഷേ അവനാരെയും ധൈര്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം ഉള്ളിലെ അഭിഷേകം പോയി. അഭിഷേകം നഷ്ടപ്പെട്ടവൻ അധൈര്യത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ, അഭിഷേകമുള്ളവൻ കടന്നു വന്ന് പറയുക, നിങ്ങൾ ധൈര്യപ്പെടുന്നേ, അധൈര്യപ്പെടാതിരിക്കുക. അഭിഷേകം ഉണ്ടെങ്കിലേ ഒരുത്തനെ ധൈര്യപ്പെടുത്താൻ കഴിയത്തുള്ളൂ. മാത്രമല്ല, 32 താൻ ധൈര്യപ്പെടുത്തുന്നതിൻ്റെ ഒരു കാരണം അഭിഷേകമാണ്. വീണ്ടും 34 വരുമ്പോൾ ദാവീദ് ശൗലിനോട് പറയാം, ഞാൻ വെറുതെ പറയുകയല്ല, പിന്നെന്താണെന്നറിയാവോ, എനിക്ക് അനുഭവമുണ്ട്. ഞാൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ സിംഹം കരടിയൊക്കെ വന്നയാ, അതിനെയൊക്കെ ഞാൻ ജയിച്ചില്ലയോ. അഭിഷേകമുണ്ടെങ്കിൽ, അനുഭവമുണ്ടെങ്കിൽ, അഭിഷേകവും അനുഭവവും ഉണ്ടെങ്കിൽ ധൈര്യപ്പെടുത്താൻ കഴിയും. വീണ്ടും ധൈര്യപ്പെടുത്തണമെങ്കിൽ മറ്റൊരനുഭവം. നമ്മൾ പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ കടന്നു വരാം. നമ്മൾ പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ 27:25 അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. പൗലോസ് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുകയാണ്. എന്താ കാര്യമെന്നറിയാമോ? പൗലോസ് വിശ്വസിക്കുന്നവനായിരുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വിശ്വാസമുള്ളവന് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ കഴിയും. വിശ്വാസമുണ്ടോ? ധൈര്യപ്പെടുത്തുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ദൈവപൈതലേ, നിൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ കഴിയും. ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ദർശനവും വെളിപ്പാടും ഉള്ളവരായി നമുക്ക് സംസാരിക്കാം. സ്നേഹത്തിലും ആശ്വാസത്തിലും നമുക്ക് സംസാരിക്കാം. അഭിഷേകത്തിൻ്റെ നിറവോടുകൂടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് സംസാരിക്കാം. വിശ്വാസം ഉള്ളവരായി നമുക്ക് സംസാരിക്കാം. ഒരു ഭാഗം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ആരംഭത്തിൽ നമ്മൾ വായിച്ച വാക്യം, അവർ അധൈര്യപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. അമേൻ. അവരെ കോപിപ്പിക്കരുത്. പിന്നെന്ത് ചെയ്യണം? അവരുടെ കോപത്തെ ശമിപ്പിക്കണം. പ്രിയരെ, നാം വേറൊരുവൻ്റെ വികാരത്തെ ഇളക്കരുത്. നാം വേറൊരുവൻ്റെ വികാരത്തെ ചൂഷണം ചെയ്യരുത്. മറ്റൊരുവനെ നമ്മൾ കോപിപ്പിക്കരുത്. മറ്റൊരുവനെ നമ്മൾ കോപിപ്പിച്ചാൽ അവൻ്റെ ധൈര്യത്തെ കെടുത്തുകയാണ്. അരുത്. നാം ധൈര്യപ്പെട്ടിരിക്കണം. മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തണം. അത് യേശു കർത്താവിലുള്ള ദൈവേഷ്ടത്തിൻ്റെ 9 രണ്ടാമത്തെ പടിയാണ്. നാം അധൈര്യപ്പെട്ടു പോകരുത്. ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ നാം ദൈവത്തോട് അടുക്കുമ്പോൾ, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നാം അധൈര്യപ്പെട്ടു പോകരുത്. നാം ധൈര്യപ്പെടുത്തണം. ഇനിയും ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ആരാണ് അധൈര്യപ്പെടുത്തുന്നതെന്നറിയാമോ? ആവർത്തന പുസ്തകം 20:8 പറയുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരുത്തൻ അധൈര്യമുണ്ടെങ്കിൽ അവൻ കൂടുള്ളവരെ മുഴുവനും അധൈര്യപ്പെടുത്തും. അതുകൊണ്ട് അവനെ കൂടെ കൂട്ടരുത്, അവനെ പറഞ്ഞ് വീട്ടിൽ വിട്ടേക്കണം. ആർക്കെങ്കിലും ഒരുത്തൻ അധൈര്യമുണ്ടെങ്കിൽ അവനെ കൂടെ കൂട്ടരുത്, അവൻ ബാക്കി എല്ലാവരുടെ ഹൃദയം അധൈര്യപ്പെടുത്തും. ആകയാൽ നിങ്ങളെ അധൈര്യപ്പെടുത്തുന്ന ഒരുത്തനുണ്ടെങ്കിൽ, എന്ത് പറഞ്ഞാലും നെഗറ്റീവ് മാത്രം തള്ളുന്ന ഒരുത്തനുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളണമേ, അവൻ ഫുള്ള് നെഗറ്റീവാണ്, അവൻ ഫുള്ള് അധൈര്യമാണ്, അവൻ്റെ ഉള്ളിൽ ഒരു പൊടിക്ക് പോലും അമാൻ ധൈര്യമില്ല. അതുകൊണ്ട് അവൻ ഇങ്ങനെ നിരന്തരം അധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവങ്കൽ ആശ്രയിച്ചിട്ട്, അവങ്കലുള്ള വിശ്വാസത്താൽ, അവൻ്റെ രക്തത്താൽ, അവനിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യമുണ്ട്. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നമുക്ക് മുറുകെ പിടിക്കാം. അത് മഹാപ്രതിഫലമുള്ളതാ. യേശു വരാറായി. പ്രൈസ് ദ ലോർഡ്.